സൗദി അറേബ്യ 93-ാമത് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ ശ്രദ്ധേയമാകുന്ന സ്മാരകങ്ങളിലൊന്നാണ് റിയാദിലെ മുറബ കൊട്ടാരം. രാഷ്ട്രസ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിന്റെ ഭരണസിരാ കേന്ദ്രമായിരുന്നു ഈ കൊട്ടാരം. സുപ്രധാനമായ പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും വേദിയായ സ്ഥലമാണ് മുറബ കൊട്ടാരം. റിയാദ് നഗരത്തിന്റെ ഹൃദയഭാഗത്തായാണ് സമചതുരാകൃതിയിലുള്ള മുറബ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അറബ് വാസ്തുവിദ്യാശൈലിയിൽ ഇരുനിലകളിലായാണ് കൊട്ടാരത്തിന്റെ നിർമ്മിതി. രാജാവിന്റെ ഓഫീസും മജ്ലിസും അതിഥികൾക്കായുള്ള താമസ സ്ഥലങ്ങളുൾപ്പെടെ 32 മുറികളാണ് കൊട്ടാരത്തിലുള്ളത്. സൗദി പുരാവസ്തു മന്ത്രാലയത്തിന്റെ കീഴിൽ കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷൻ സെന്ററിന്റെ മേൽനോട്ടത്തിലാണ് കൊട്ടാരം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സൗദിയുടെ രാഷ്ട്രപിതാവായ അബ്ദുൽ അസീസ് രാജാവ് ഉപയോഗിച്ച വസ്ത്രങ്ങളും ആയുധങ്ങളും ആഡംബര കാറുകളും മറ്റു അനേകം വസ്തുക്കളും ചരിത്ര സ്മാരകങ്ങളായി കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കൂടാതെ വിവിധ രാജ്യങ്ങളുമായും രാഷ്ട്രത്തലവന്മാരുമായും രാജാവ് നടത്തിയ ഉടമ്പടികളും കത്തിടപാടുകളും ചരിത്രരേഖകളായി ഇവിടെ സംരക്ഷിച്ചുവരുന്നു. കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഓരോ ചരിത്ര സംഭവങ്ങളുടെ വീഡിയോ പ്രദർശനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ, ഈജിപ്ത് ഭരണാധികാരിയായിരുന്ന ജമാൽ അബ്ദുൽ നാസർ മുതലായ ഒട്ടേറെ രാഷ്ട്രനേതാക്കൾ അബ്ദുൽ അസീസ് രാജാവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും കൊട്ടാരഭിത്തിയിൽ കാണാവുന്നതാണ്. സൗദി പ്രതിരോധ മന്ത്രാലയം, സൗദി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസി മുതലായ ആധുനിക സൗദിയുടെ കരുത്തായി മാറിയ സുപ്രധാനമായ ഒട്ടേറെ സ്ഥാപനങ്ങളുടെ രൂപീകരണം സംബന്ധിച്ച തീരുമാനങ്ങളും അബ്ദുൽ അസീസ് രാജാവ് ഈ കൊട്ടാരത്തിൽ വെച്ചാണ് പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ ആധുനിക സൗദിയുടെ ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് ഈ കൊട്ടാരം നീർസാക്ഷിയായത്. റിയാദിലെ മുറബ കൊട്ടാരത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ രാജേഷ് ഗോപാലിനോടൊപ്പം ഇസ്മായിൽ പയ്യോളി, 24.